Tipo, sei lá. Hadi şiir şuna. Bunca dikkatli akne var oldu. Akne var oldu, bunca dikkatli akne. ഞാൻ ആദ്യം ധരിച്ചു. ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്ക് പറ്റിയൊരു പേരായിരുന്നു തുഞ്ചിരിക്കുന്ന അഗ്നിപർവ്വതം. ഈ പുസ്തകം രചിച്ചിരിക്കുന്ന രചിച്ചിരുന്ന ആരാണ്? അദ്ദേഹം മാനേജ്മെന്റ് വിദഗ്ധനാണ്, മാർക്കറ്റിംഗ് വിദഗ്ധനാണ്. അപ്പൊ ഇതൊരു മാർക്കറ്റിംഗ് ടെക്നിക്ക് ആണോ എന്ന് ഞാൻ സംശയിച്ചു. അങ്ങനെ പറയാൻ കാരണമുണ്ട്. ഞാൻ രചിയെ കുറിച്ച് കേട്ട ഒരു കാര്യം, അദ്ദേഹം ഒരിക്കൽ പാലക്കാട്ട് പോയി. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ മകൻ അറിയപ്പെടുന്ന ഒരു സിനിമ ഫിലിം ഡയറക്ടറാണ്, സംവിധായകനാണ്. അവിടെ ചെന്നപ്പോൾ പാലക്കാട്ടെ തിയേറ്റർ എന്ന ഡ്രാക്കുള സിനിമയാണ്, രക്തരക്ഷസ്. അവിടെ അഗ്രഹാരത്തിലുള്ള ആരെയും രക്തരക്ഷസിനെ കണ്ടാൽ പോകത്തില്ല. റിജി പറഞ്ഞു ഈ സിനിമ ഓടണമെന്ന്, ഡ്രാക്കുള സിനിമ പാലക്കാട്ടെ അഗ്രഹാരത്തുള്ളവർ കാണണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ മാർക്കറ്റിംഗ് ടെക്നിക്ക് റജി സൂചിപ്പിച്ചു. എന്താണെന്നറിയോ, സിനിമയുടെ പേര് മാറ്റി ഭക്തർ ഡ്രാക്കുള എന്നാക്കി, എല്ലാവരും സിനിമ കാണാൻ പോയി. അതുപോലെ എന്തൊരു ടെക്നിക്കാണ് ഈ ചെയ്തത് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇവിടെ ഇരുന്ന് ബുദ്ധിമുട്ടിയൊരു സമയമുണ്ട്. എന്നെ രക്ഷപ്പെടുത്തിയത് ഒരു ഭീമേന്ദ്രനാണ്. എന്നെ പ്രസംഗിക്കാൻ വിളിച്ചില്ല. ഞാനത് അതിൻ്റെ അർത്ഥം മിക്കവാറും എൻ്റെ പ്രസംഗം കുറെ കേട്ട് കാണും, അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചതാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതെന്ന് എനിക്കറിയില്ല. തിരുവനന്തപുരത്തേക്ക് ഞാനിത് പറയുകയുണ്ട്. ഞാൻ കൊല്ലത്തെ ജില്ലാ കളക്ടറായിരിക്കുമ്പോൾ ഇവിടെ ഒരു വലിയ അന്തർദേശീയ ഇന്റർഫെയ്ത്ത് കോൺക്ലേവ് നടന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രഗത്ഭരായ ആധ്യാത്മിക ആചാര്യന്മാരൊക്കെ പ്രസംഗിക്കാൻ വന്നിരുന്നു. ഒരു ദിവസം ചിന്മയാനന്ദ സ്വാമിയാണ് വരേണ്ടിയിരുന്നത്, അദ്ദേഹത്തെ ഗീതാ പ്രവചനം. അപ്പം ഞാനും എനിക്ക് ചിന്മയാനന്ദ സ്വാമിയെ അറിയാം, അദ്ദേഹത്തെ കണ്ട് അതിൻ്റെ ബഹുമാനം അറിയിക്കാനും അദ്ദേഹത്തിൻ്റെ ഗീതാ പ്രഭാഷണം കേൾക്കാനുമായിട്ട് ഞാനും അവിടെ പോയി. മൈതാനത്ത് ആയിരക്കണക്കിന് ആളുകളുണ്ട്. അതിനുശേഷം അതുപോലെ ഒരു വലിയ ആൾക്കൂട്ടം ഞാൻ കണ്ടത് ശ്രീശ്രീ രവിശങ്കർ അദ്ദേഹം വന്ന സമയത്താണ്. ഞാനവിടെ ചെന്നപ്പോൾ സംഘാടകരുടെ ഒരാൾ വിളിച്ച് പറയുക, ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ചിന്മയാനന്ദ സ്വാമികളുടെ വിമാനം ഒരു മണിക്കൂർ വൈകിയിരിക്കുന്നു. ഞാനും കേട്ടു. അടുത്ത അനൗൺസ്മെൻറ്റ്, അതിനിടയിൽ നമ്മുടെ ജില്ലാ കളക്ടർ ആനന്ദ് ബോസ് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ഞാൻ ചിന്തിച്ചു എന്താ വിഷയം, എന്താ വിഷയം എന്താണെന്നറിയാമോ? വളരെ നിസ്സാരമായൊരു വിഷയം, വൈരുദ്ധ്യാത്മക ഭൗതികവാദവും ഭാരതീയ ദർശനവും. എനിക്കൊന്നും മനസ്സിലായില്ല, ഒന്നും മനസ്സിലായില്ല. എന്നാലും ഞാൻ പറഞ്ഞതല്ലേ, കളക്ടറായി പോയി, ആൾക്കാരെല്ലാം മുമ്പ് കേൾക്കും, എല്ലാവരും മുമ്പ് ചോദിച്ച് വിളിച്ച് പറഞ്ഞു. അപ്പം ഞാൻ ഈ പഴയ ഓട്ടോറിക്ഷ കയറ്റം കയറുന്ന പോലെ ഒരു വിധത്തിൽ വൈരുദ്ധ്യാത്മക ഭൗതികവാദവും ഭാരതീയ ദർശനം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് ഒരു 15 മിനിറ്റ് പ്രസംഗിച്ചു. അപ്പം എനിക്കൊരു ചിറ്റ് കിട്ടി. എനിക്ക് ഞാൻ ഐ വാസ് ഗ്രേറ്റ്ലി റിലീവ്, കാരണം ഒരു ചിറ്റ് കിട്ടും. പ്രസംഗിച്ചുകൊണ്ടിരിക്കാൻ ഒരു ചിറ്റ് കിട്ടുക എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം പ്രസംഗം നിർത്തണം എന്നുള്ളതാണ്. എഴുതിയിരുന്നത് എന്താണെന്നറിയോ, സ്വാമിയുടെ ഫ്ലൈറ്റിൽ 2 മണിക്കൂർ കൂടെ വൈകും. അങ്ങനെ ഞാൻ വൈരുദ്ധ്യാത്മക ഭൗതികവാദവും ഭാരതീയ ദർശനവും 2 മണിക്കൂർ പ്രസംഗിക്കുന്നു. ഇത് രംഗമൊന്ന്, രംഗം 2. എനിക്ക് ശ്രീ പ്രേമാനന്ദൻ പറഞ്ഞതുപോലെ കൊല്ലംകാരെല്ലാം കൂടി ഉണ്ടാക്കി തന്ന നിർമ്മിതി കേന്ദ്രത്തിൻ്റെ പേരിൽ എനിക്കൊരു അവാർഡ് കിട്ടി. അത് മേടിക്കാൻ ഞാൻ UN പോയി. അവാർഡൊക്കെ വാങ്ങിക്കഴിഞ്ഞ് എനിക്ക് 3 മിനിറ്റ് പ്രസംഗിക്കാനുള്ള അവസരമൊക്കെ തന്നെ ഞാൻ സന്തുഷ്ടനായി ഇങ്ങനെ മാൻഹട്ടനിലെ എൻ്റെ ഹോട്ടലിൽ ഇരിക്കുമ്പോൾ എനിക്ക് കൊല്ലത്തു നിന്നൊരു ഫോൺ കിട്ടി. അന്ന് ഈ മൊബൈലൊന്നും അങ്ങനെ ഇല്ല, ലോങ് ഡിസ്റ്റൻസ് കോൾ. എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഒരു സ്ത്രീയാണ്, പ്രായമായ സ്ത്രീയാണ്, സംസാരത്തിൽ കേട്ട മനസ്സിലാവും. അവരെന്നോട് പറഞ്ഞത്, ഡോക്ടർ ആനന്ദ് ബോസ് അല്ലേ? ഞാൻ പറഞ്ഞു, അതെ മാഡം. ഡോക്ടറെ എനിക്കൊരു സഹായം വേണം. പറയും മാഡം. ഡോക്ടറെ, കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഡോക്ടർ എന്തെങ്കിലും ഒരു സഹായം ചെയ്യാം. ഞാൻ എന്നടുത്ത് ഒരു പക്ഷേ ഞാൻ മെഡിക്കൽ ഡോക്ടറാണെന്നില്ല കരുതിയിട്ടായിരിക്കും ഡോക്ടർ ബോസ് എന്നുള്ളത്. ഞാൻ പറഞ്ഞു, മാഡം ഞാൻ മെഡിക്കൽ ഡോക്ടറല്ല, എനിക്കെല്ലാം അറിയാം ഡോക്ടറെ. ഡോക്ടർ ബോസ് ഇവിടെ ജില്ലാ കളക്ടറായിരുന്ന സമയത്ത് ഞാനിവിടെ ഇന്ന കോളേജിൽ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു, സ്റ്റെല്ല ആൻഡ്രോസാണ് വിളിക്കുന്നത്. ആ മാഡം പറയും മാഡം, എങ്ങനെയുണ്ട് മാഡം? സുഖമാണല്ലോ. സുഖമൊന്നും അല്ല ഡോക്ടറെ,
എന്ത് പറ്റി? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരു ഉറക്കം വരുന്നില്ല, രണ്ടു മൂന്ന് ദിവസം ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ ചോദിച്ചു, മാഡത്തിന് ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ? പ്രഷർ ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. ഈ ഉറക്ക ഗുളിക കഴിക്കുന്ന പതിവുണ്ടോ? ഉറക്ക ഗുളിക കഴിക്കാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, മാഡം ഒരുപക്ഷെ രണ്ടു മൂന്ന് ദിവസമായിട്ടാ മാഡം ഉറക്ക ഗുളിക കഴിക്കാൻ വിട്ടുപോയതായിരിക്കും, അതാ എനിക്ക് ഉറക്കം വരാത്ത. ഇല്ലേ, ഞാൻ പീനോ ബാർബിക്കോണൊക്കെ കഴിച്ചിട്ടാണ് കിടക്കുന്നത്. ഞാൻ എന്ത് ചെയ്യണം? അത് ഡോക്ടർ വിചാരിച്ചാൽ മാത്രമേ എന്നെ സഹായിക്കാൻ പറ്റുള്ളൂ. പറയും മാഡം, അന്നേ ഡോക്ടർ ബോസ് ഇവിടെ കളക്ടറായിരുന്ന സമയത്തെ ഒരു പ്രസംഗം പ്രസംഗിച്ച് ഓർക്കുന്നുണ്ട്, വൈരുദ്ധ്യാത്മക ഭൗതികവാദവും ഭാരതീയ ദർശനവും. അത് ബൈക്കിൽ കൂടെ ഫോണിൽ കൂടെ ഒന്നുകൂടെ പറയാമോ? എനിക്ക് നല്ലോണം തുടങ്ങി. അപ്പം അതുകൊണ്ട് എൻ്റെ പേര് വിളിക്കാതിരുന്നപ്പോൾ ഞാൻ രക്ഷപ്പെട്ടു എന്ന് ഓർത്തിരുന്നു. വീണ്ടും പ്രേമേന്ദ്രൻ പറഞ്ഞു എൻ്റെ പേര് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ പേര് വെട്ടിയെന്നാണ് ഞാൻ ഓർത്തത്. ഒരു കാര്യം ഞാൻ പറയാം, കൊല്ലക്കാരൻ്റെ പേര് വെട്ടിയാലും ഞാൻ വരും, വിളിച്ചില്ലെങ്കിലും ഞാൻ വരും. അതിനെക്കുറിച്ച് ഞാൻ പണ്ടടിക്കലൂടെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ചെറുപ്പകാലത്ത് ഒരു മാട്ടുനാടകം കണ്ടി. മാട്ടുനാടകം എന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അറിയാൻ വയ്യ. ഇപ്പം ഇൻ്റർനെറ്റും എല്ലാം ഉണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഇൻ്റർനെറ്റ് ഒന്നുമില്ല, ടെലിവിഷൻ എന്ന് പറയുന്ന സാധനമില്ല. ഈ വെക്കേഷൻ സമയത്ത് നാട്ടിലെ പിള്ളേരെല്ലാം ചേർത്ത് എന്തെങ്കിലും പെട്ടെന്ന് ഒരു സിനിമ ഒരു നാടകം തട്ടിക്കൊടുക്കും. ഈ നാടകം നടത്തുന്നത് ഈ നെൽപ്പാടത്ത് അടിച്ചു ഉയർത്തിയതിൻ്റെ പ്ലാറ്റ്ഫോം ആക്കി എവിടെയാണ് ഈ ഇതൊക്കെ നടന്നത്, പടവല പാവലൊക്കെ നടന്നത്. അങ്ങനെയുള്ള ആ അടിച്ചു പൊക്കിയ സ്ഥലം കൃഷിയൊക്കെ വെള്ളരിക്കാൻ നടന്ന സ്ഥലം, വെള്ളരിക്ക പഠിച്ചു കഴിഞ്ഞാൽ അതൊരു പ്ലാറ്റ്ഫോം പോലെ കിടക്കും. അവിടെ അവതരിപ്പിക്കുന്ന നാടകങ്ങൾക്ക് വെള്ളരി നാടകം എന്ന് പേര് വരാനുള്ള കാരണം അത് തന്നെയാണ്, വെള്ളരി നാടകം, മാട്ടുനാടകം. അപ്പം ഈ മാട്ടുനാടകം കാണാനും അഭിനയിക്കാനൊന്നും അമ്മമ്മ വിടുകയില്ല, വീട്ടിൻ്റെ വെളിയിലേക്ക് വിടുകയില്ല. എങ്കിലും അത് സ്നീക്ക് ചെയ്തൊരു നാടകം കണ്ടത്. നാടകത്തിൽ ഒന്നാമത്തെ രംഗം ഭാര്യയും ഭർത്താവും സ്വര പറഞ്ഞ് ചിരിച്ച് കളിച്ച് ഇരിക്കുകയാണ്. അപ്പം കാണാം അകലെ നിന്ന് അമ്മായിയമ്മ വരുന്നു. അമ്മായിയമ്മ വരുന്നത് അത്ര പന്തിയല്ല, അമ്മായിയമ്മ ഓടിക്കണം എന്താ ചെയ്യുന്നത്. പെട്ടെന്ന് അവരൊരു കുടുംബ കലഹം അഭിനയിച്ചു. ഭർത്താവ് ഭാര്യയോട് ഒറ്റ അടി കൊടുത്ത് ഭാര്യ ഇരുന്ന് മോങ്ങാനും തുടങ്ങി. രംഗം പന്തിയല്ലല്ലോ എന്ന് കണ്ട് അമ്മായിയമ്മ സ്ഥലം വിട്ടു. ഇത് രംഗം ഒന്ന്. രംഗം രണ്ട്, അമ്മായിയമ്മ പോയി എന്ന് കണ്ടപ്പോൾ ഭാര്യയും ഭർത്താവും വീണ്ടും തിരിച്ചു വന്നിട്ട് ചിരിച്ച് കളിച്ച് അമ്മായിയമ്മ ഓടിച്ചതിനുള്ള വിജയ ഭേരിയാണ്. അപ്പോൾ ഭർത്താവ് ചോദിക്കുന്നു, നോവാതെ കൊള്ളാതെ ഞാൻ തല്ലിയത് കണ്ടോ? ഭാര്യ പറയുന്നു, നോവാതെ ഞാൻ മോങ്ങിയത് കേട്ടോ? അമ്മായിയമ്മ വന്നിട്ട് പോവാതെ ഞാൻ നിന്നതും കണ്ടോ? കൊല്ലക്കാരനെ ഇറക്കി വിട്ടാലും ചെയ്യും, 34 കൊല്ലം കഴിഞ്ഞാലും പോവാതെ ഞാൻ നിൽക്കുക തന്നെ ചെയ്യും. എൻ്റെ പേര് വിളിച്ചില്ലെങ്കിൽ ഞാൻ കയറി പ്രസംഗിക്കുകയും ചെയ്യും. അപ്പം അത് പിന്നെ ഞാൻ വന്നതിന് ഒരു കാര്യമുണ്ട്. നേരത്തെ ഏതോ ഒരു പത്രം ഇവിടെ തുടങ്ങിയപ്പോൾ എന്നോട് ചോദിച്ചു, കൊല്ലക്കാരെ കുറിച്ച് എന്ത് പറയുന്നു? പെട്ടെന്ന് പറയണം ഒരു വാക്ക്. ഞാൻ പറഞ്ഞു, കൊല്ലക്കാർ ഒലക്കൊണ്ട് അടിക്കും, മുറങ്ങോണ്ട് വീശും. ഒലക്കൊണ്ട് അടിച്ചിട്ട് മുറങ്ങോണ്ട് വീശും. ആ ഒലക്കൊണ്ടുള്ള അടി ഇച്ചിരി ബുദ്ധിമുട്ടാണ്, പക്ഷെ മുറങ്ങൊണ്ടുള്ള വീശ നല്ല കാര്യമാണ്. എനിക്ക് ആദ്യ കാലത്തൊക്കെ ഒലക്കൊണ്ട് അടി കിട്ടി, ഇപ്പം മുറങ്ങൊണ്ട വീശയേ ഉള്ളൂ. എനിക്കിപ്പോൾ വീശ ധാരാളം ആവശ്യമുള്ളൊരു സമയം, ബംഗാളിൽ നിന്ന് ഓടി വന്നതുകൊണ്ടാണ്. ഇവിടെ വന്നാലേ വീശ കിട്ടുള്ളൂ എന്ന് എനിക്കറിയാം. എനിക്ക് വീശാനും അറിയാം ബംഗാളിൽ, അത് വേറെ കാര്യം. ഞാൻ ഈ ബംഗാളിൽ പോയപ്പോൾ ഒന്നൊന്നര വർഷക്കാലം എല്ലാവരും ചോദിച്ചു, എന്ത് പറ്റി, വളരെ സ്നേഹമാണല്ലോ നിങ്ങൾ തമ്മിൽ. ഞാൻ പറഞ്ഞു, ഞാൻ സാധാരണ പോലെ ചെയ്യുന്നതെന്നേ ഉള്ളൂ. ഇനി അതിൻ്റെ കാര്യം ഞാൻ പറയുന്നറിയോ, ബംഗാളിൽ ഓരോ പ്രശ്നവും വരുമ്പോൾ, ബംഗാളിൽ എൻ്റെ സഹപ്രവർത്തക എന്നെ കാണാൻ വരുമ്പോൾ, ഞാൻ മാനസികമായിട്ട് പ്രേമേന്ദ്രനായിട്ട് മാറും. പ്രേമേന്ദ്രൻ എങ്ങനെ കൈകാര്യം ചെയ്യും? ചിരിച്ച് കളിച്ച് എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്ത് ഒന്നര വർഷക്കാലം ഞാൻ ഇവിടെ തട്ടിപ്പി പിടിച്ചു നിന്നത് ഹേമേന്ദ്രനോട് നന്ദി പറയാൻ ഞാൻ വന്നതാണ്. ഈ ഹേമേന്ദ്രൻ ഇതെവിടെ നിന്ന് പഠിച്ചു? അത് ഞാൻ പറയാം. ഹേമേന്ദ്രൻ പഠിച്ചത് അദ്ദേഹം